കർക്കിടക മാസത്തിൽ കർക്കിടക കഞ്ഞിക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. അതിനു കാരണം എന്താണ്? വർഷാകാലം ആകുമ്പോഴേക്കും നമ്മുടെ ദഹനശക്തി ജഠരാഗ്നിയുടെ ശക്തി വളരെ കുറഞ്ഞു വരുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ കാരണം കൊണ്ട് തന്നെ ദഹനശക്തി കൂട്ടുവാനായിക്കൊണ്ട് കർക്കിടക കഞ്ഞി ഉണ്ടാക്കും. സാധാരണ കഞ്ഞി, മോർക്കഞ്ഞി, പാൽക്കഞ്ഞി, ഇതൊക്കെ അവസ്ഥ അനുസരിച്ചാണ് ഇത്തരം കഞ്ഞികൾ തീരുമാനിക്കുക. പൊതുവെ ഉപയോഗിക്കാവുന്ന ഒരു കഞ്ഞിയുടെ രീതിയാണ് ദശമൂലം കഷായം. ആ ദശമൂലം കഷായം വെച്ച് അതിൻ്റെ പൊടിയരിയാവാം, നവരയരിയാവാം, ഗോതമ്പാവാം, ഇങ്ങനെയുള്ള ധാന്യങ്ങളിട്ട് അത് കഞ്ഞി പോലെ വെച്ചുണ്ടാക്കും. ആ അതിനകത്ത് അഗ്നിദീപ്തി ഉണ്ടാവാനായിട്ട്, അതായത് ദഹനശക്തി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി അരിയാറ്, ജീരകം, ചുക്ക്, ഇങ്ങനെയുള്ള ദീപന പാചന ദ്രവ്യങ്ങളായിട്ടുള്ള ഇത്തരം ദ്രവ്യങ്ങളെ പൊടിച്ച് കിഴികെട്ടി അതിലിടും. അങ്ങനെ ഉണ്ടാക്കുന്ന കഞ്ഞി അതിനകത്ത് നവരയരി അതല്ലെങ്കിൽ യുക്തമായ ഗോതമ്പോ ഓരോ രോഗിക്കനുസരിച്ചുള്ളത് ഇട്ട് കഞ്ഞി വയ്ക്കുന്നു. ഈ പൊടിമരുന്നുകൾ അതായത് അരിയാറ്, ജീരകം, ചുക്ക് മുതലായവ ഇട്ട് ഇത് കഞ്ഞി വെച്ചെടുക്കുന്നു. പിന്നെ സ്വാദിന് വേണ്ടി നാളികേരപ്പാൽ ചേർക്കുന്ന സമ്പ്രദായമുണ്ട്. അത് എല്ലാവർക്കും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പോൾ വളരെ ഹൈ കൊളസ്ട്രോളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് നെയ്യ് ചേർക്കാൻ ബുദ്ധിമുട്ടാണ്. അതൊക്കെ നോക്കിയിട്ടാണ് ആ കഞ്ഞിക്ക് സ്വാദ് കൂട്ടുന്നത്. ഇതാണ് സാമാന്യേന ഉപയോഗിക്കാവുന്ന ഒരു കർക്കിടക്കഞ്ഞി. ഇവിടെ വൈദ്യരത്നത്തിൽ ഇതിൻ്റെ ഒരു കിറ്റുണ്ട്, ആൾക്കാരുടെ സൗകര്യാർത്ഥം ഒരു കർക്കിടക കഞ്ഞിക്കൂട്ട് എന്ന് പറഞ്ഞ സാധനം നമ്മുടെ കിറ്റായിട്ട് കൊടുക്കുന്നുണ്ട്.